ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരി വിമുക്ത കേരളം എന്ന 2022 നവംബർ 1 സർക്കാർ പ്രഖ്യാപനം നടപ്പിലാക്കണമെന്ന് കേരള മദ്യനിരോധന സമിതി ആവശ്യപ്പെട്ടു. കേരള മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് കെ പി ദുര്യോധനന്റെ നേതൃത്വത്തിൽ മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ആവശ്യം ഉന്നയിച്ചത്. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരി വിമുക്ത കേരളം എന്ന 2022 നവംബർ 1 സർക്കാർ പ്രഖ്യാപനം നടപ്പിലാക്കണമെന്ന് കേരള മദ്യനിരോധന സമിതി ആവശ്യപ്പെട്ടു. കേരള മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് കെ പി ദുര്യോധനന്റെ നേതൃത്വത്തിൽ മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ആവശ്യമുന്നയിച്ചത്. ഇതോടൊപ്പം ഘട്ടംഘട്ടമായി കേരളത്തിൽ മദ്യവർജ്ജനം നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിലേറിയ സർക്കാർ സംസ്ഥാനത്ത് ബാറുകളുടെയും മദ്യവിൽപ്പനശാലകളുടെയും എണ്ണം വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഇപ്പോൾ IT പാർക്കുകളിൽ കൂടി മദ്യം വിളമ്പാൻ തയ്യാറെടുക്കുകയാണെന്നും ഇത്തരം നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും കേരള മദ്യനിരോധന സമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു. LDF പൊതുജനത്തോട്, പൊതുസമൂഹത്തിനോട് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ മദ്യനയം പുനഃപരിശോധിക്കില്ല, അത് നടപ്പിലാക്കുമെന്ന് തന്നെ അതിൻ്റെ നേതാക്കൾ, അതായത് അതിൻ്റെ ആൾ ഇന്ത്യ പിന്നെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വരെ ഉള്ള ആളുകൾ പറഞ്ഞു മദ്യനയം ഞങ്ങൾ പുനഃപരിശോധിക്കില്ല. 2022 നവംബർ 1 കേരള സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി മുൻകൈ എടുത്തുകൊണ്ട് ഒരു വലിയ പിന്നെ സാംസ്കാരിക നായകന്മാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് നടയിൽ ഒരു മനുഷ്യച്ചങ്ങല തീർത്തു. ലഹരിമുക്തമായ ഒരു കേരളം, അതിനുവേണ്ടി എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് നിൽക്കണം, എല്ലാ സംഘടനകളും ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. യാതൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ അവസാനം എന്താ പറയുക, IT പാർക്കുകളിൽ കൂടി മദ്യശാലകളാക്കിക്കൊണ്ട് സർക്കാരിൻ്റെ കനാവിലേക്ക് പിന്നെ സമ്പത്ത് കൊന്നുകൂട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുമ്പോൾ. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ കേരള മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് KP ദുര്യോധനൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദാമോദരൻ കോഴഞ്ചേരി, ജനറൽ സെക്രട്ടറി കെ മുരളീധരൻ നായർ, വർക്കിംഗ് പ്രസിഡന്റുമാരായ കെ സോമശേഖരൻ നായർ, മുഹമ്മദ് ഇല്യാസ്, ട്രഷറർ S ശശിധരൻ നായർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.